ശ്രീ രാജേന്ദ്രൻ പന്തളം, പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിഞ്ഞേൻ. കുഞ്ചൻ നമ്പ്യാർ, അതായത് പുരുഷമേധാവിത്വത്തിൻ്റെ തണ്ടല്ലുകൾ ഒടിച്ചുകൊണ്ട് സിനിമാ മേഖലയെ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നയിക്കുന്നതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങുന്നത്. ഇതിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? ഇതിലേക്ക് നയിച്ച പാത ഏതാണ്? രാജേന്ദ്രൻ പന്തളം, തീർച്ചയായും തീർച്ചയായും രാജി ജിംഷാദ് പറഞ്ഞതിനോടും നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞതിനോടും പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. പെൺ വാണിഭത്തിന് കൂട്ടുനിന്ന ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്, കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അവര് ആ അധികാര കസേരയിലിരിക്കാൻ ഒട്ടും യോഗ്യരല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. ഭരണസമിതി 17-അംഗ സമിതിയെ പിരിച്ചുവിട്ടത് പൂർണ്ണമായും അത് ധാർമ്മികമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ധാർമ്മികമായി അവർക്ക് ഈ കസേരയിൽ അമർന്നിരിക്കാൻ യാതൊരു വിധമായിട്ടുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പൊ മോഹൻലാൽ ചെയ്തത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നിശബ്ദമായിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. കേമ കമ്മിറ്റി പുറത്തുവിട്ട ആ കുടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതം സ്ത്രീകളുടെ വിമോചനത്തിനും മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലിന്റെ രൂപത്തിലേക്ക് വന്നപ്പോൾ പോലും കേരള സമൂഹത്തോടെ സംസ്കാരത്തോടെ ഒക്കെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾ ആരാധിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും കുറ്റകരമായ മൗനം പാലിച്ചത് അതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇത് പിരിച്ചുവിട്ടപ്പോൾ പോലും മാധ്യമങ്ങളെ ഒന്ന് കാണാൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് വേറെ തിരക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ തിരക്കുകളെക്കാൾ എത്രയോ പ്രധാനമാണ് കേരളീയ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. അതിന് അവർ തുരിഞ്ഞിട്ടില്ല. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്താണ്? നിൽക്കക്കള്ളിയില്ലാതെ പിരിച്ചുവിട്ടു, പറയാൻ മറുപടിയില്ല. അത് ജനങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അപമാനങ്ങൾ അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നടന്മാരായിട്ട് അപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് കേരളം പോയത്.